സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈ ദിവസങ്ങളിലെല്ലാം നാം കണ്ടുവരുന്ന നടക്കുക എന്നൊരു രൂപകം കൊണ്ടാണ് ഇന്ന് തിരുവചനങ്ങൾ നമ്മുടെ വിശ്വാസ വഴിയെയും സ്നേഹശീലങ്ങളെയും സംഗ്രഹിക്കുന്നത്. നടക്കുക എന്നാൽ ജീവന്റെയും ചലനത്തിന്റെയും ദിശാബോധത്തിന്റെയും നിലപാടുകളുടെയും സംഗമം കുറിക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണ്. നാം എന്തിൽ നിന്ന് ജീവൻ അണിയുന്നു, എവിടേക്ക് എങ്ങനെ വളർന്നേറുന്നു എന്നതിന്റെ അടയാളമാണത്. ഇന്ന് യോഹന്നാന്റെ രണ്ടാം ലേഖനം നാം ധ്യാനിക്കുകയാണ്. വളരെയധികം ഇഴയടുപ്പവും അതേസമയം ഹൃദയവേദകളും ശ്രീഹ കുറിക്കുന്ന ഒരു ലേഖനമാണിത്. ഇന്നലെ നാം കണ്ടിരുന്നല്ലോ സ്നേഹത്തിന്റെയും വേദയുടെയും ഈ സമ്മിശ്രണം. ശ്രീഹ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് പ്രസ്ബീതോറോസ് എന്നാണ്. നാം ഇന്നലെ കണ്ട ഒരു വാക്ക് അതിന് ആധാരമായി വരുന്നുണ്ട്, പ്രസ്ബുതസ്, അതായത് പ്രായമായവനെന്നർത്ഥം. പ്രസ്ബുതർ എന്നാൽ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പ്രായം ചെന്നവനെന്നാണ് അർത്ഥമെങ്കിലും മെത്രാൻ സ്ഥാനം, വൈദിക സ്ഥാനം തുടങ്ങിയ അജപാരണ ദൗത്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു സാങ്കേതിക പദം കൂടിയാണത്. തിരഞ്ഞെടുക്കപ്പെട്ട മഹതിക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഈ വയോധികൻ എഴുതുന്നു എന്നാണ് അവിടെ പറയപ്പെടുന്നത്. തിരുസഭ തന്നെയാകണം ഈ അലങ്കൃതയായ നാദ കൂരിയ. അവളുടെ കുഞ്ഞുങ്ങൾ, ടെക്ന എന്നത് ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വാക്പ്രയോഗമാണ്. സാധാരണഗതിയിൽ ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ കുറിക്കുന്നൊരു വാക്കാണത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ സഭയുടെ രണ്ട് ഭാവങ്ങൾ ഇവിടെ വിടരുന്നത് നമുക്ക് കാണാം. ദൈവഭവനം, ഒയ്കോസ്തൗത്തേവു, പിന്നെ കൂടെപ്പിറപ്പുകളുടെ സ്നേഹസംഗമം, ഫിലദെൽഫിയ, ഒരേ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ. സഭയുടെ ഈ പൂർണ്ണതയിലേക്ക് വളർന്നേറാനാണ് ശ്രീഹ തന്റെ ദീർഘമായ ജീവിതാനുഭവം തന്റെ വാർദ്ധക്യം എന്ന സൂചകത്തിലൂടെ പകരുന്നത്. അത് സഭയെ നേർവഴി നയിക്കാൻ ഒരിടയനെ പോലെ പകരുകയാണ്. കഴിഞ്ഞ ദിവസം ഹെബ്രായർ 12 നാം ശ്രദ്ധിച്ച ആ ആത്മീയ മേൽനോട്ടം തന്നെ എപ്പിസ്കോപ്പോസ്. സത്യവും സ്നേഹവും തമ്മിലുള്ള ബന്ധത്തെ ഗാഢമായി അവതരിപ്പിക്കുന്ന ഒരു ലേഖനമാണിത്. സത്യമെന്നത് യഥാർത്ഥ ദൈവിക ജ്ഞാനത്തെ ഉളവാക്കുന്നു. അത് ക്രിസ്തുവിലൂടെ ദൈവം തന്നെ തന്നെ എങ്ങനെ വെളിപ്പെടുത്തി എന്നതിൻ്റെ തിരിച്ചറിവാണ് അഗാധമായ ജ്ഞാനം. ഇന്നലെ സുവിശേഷത്തിൽ ഫരിസേയർക്ക് പിണഞ്ഞ അഹങ്കാരവും അബദ്ധവും അത് തന്നെയാണ്. ക്രിസ്തുവിനെ ദൈവിക വെളിപാടായി അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നത് തന്നെ. ക്രിസ്തുവിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് സ്നേഹമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെപ്പറ്റിയുള്ള സത്യം ഹൃദയപൂർവ്വം തേടുന്നവൻ ക്രിസ്തുവിലൂടെ നിറഞ്ഞൊഴുകുന്ന ദൈവസ്നേഹത്തിലേക്ക് എത്തിച്ചേരാതെ നിവൃത്തിയില്ല. സത്യവും സ്നേഹവും, ഈ സത്യത്തിൽ നടന്നേറണമെന്നാണ് ശ്രീഹ എന്ന് പറയുന്നത്. സ്നേഹത്തിന്റെ വഴികൾ അറിയാതെ സത്യത്തെ നമുക്ക് പുൽക്കാനാകില്ല. അതുപോലെ തന്നെ ദൈവം എന്ന സത്യത്തെ അറിയാതെ ദൈവസ്നേഹത്തെ അനുഭവിക്കാനും ആകില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസവും സ്നേഹവും ക്രിസ്തു എന്ന സത്യത്തെ തിരിച്ചറിഞ്ഞ് അതിലാസ്പദമാക്കിയിരിക്കണം. അപക്വമായ, അപര്യാപ്തമായ വിലയിരുത്തലുകൾ, ഇൻആഡിക്വേറ്റ് എസ്റ്റിമേറ്റ്സ് അല്ല ക്രിസ്തുവിനെ കുറിച്ച് നമുക്കുണ്ടാകേണ്ടത്. പകരം ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ നിറവേറിയ ദൈവത്തിന്റെ മഹത്വവും സ്നേഹവുമാണ് നാം തിരിച്ചറിയേണ്ടത്. ക്രിസ്തു മനുഷ്യനായി വരുന്നുവെന്ന് അംഗീകരിക്കാൻ മടിക്കുന്നവർ അന്തിക്രിസ്തുവാണ് എന്ന് ശ്രീഹ പറയുമ്പോൾ മനുഷ്യാവതാരം എന്നത് ഇന്നും വർത്തമാനമായ ഫലം പുറപ്പെടുവിക്കുന്നുവെന്ന വർത്തമാനകാല ധ്വനിയുണ്ട് അതിന്. ഇന്ന് സങ്കീർത്തനം 119:1-18 വരെ ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവന്റെ ആനന്ദ പൂർണിമ വിളംബരം ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അശ്രേ, ദൈവത്തിന്റെ മുഖം നോക്കി അഭിസംബോധന ചെയ്യുന്ന ഒരു ശൈലിയിലാണ് അത്രേ അത് ആരംഭിക്കുന്നത്. നീ എന്ന് വിളിച്ചുകൊണ്ട് അത്താ, അതായത് ദൈവം തന്നെയാണ് നമ്മുടെ അളവുകോലും ഊന്നുവടിയും, സ്റ്റാൻഡേർഡ് ആൻഡ് സ്റ്റാഫ്. സങ്കീർത്തകൻ ഒരു തല നരച്ചവനെ പോലെ സംസാരിക്കുന്നുമുണ്ട്. യുവാവിന് എങ്ങനെയാണ് ദൈവത്തിന്റെ മാർഗത്തിൽ നിലനിൽക്കാനാകുക എന്ന് ധ്യാനിക്കുമ്പോൾ അതേസമയം അതൊരു ആത്മഗതം തന്നെയായി നാം മനസ്സിലാക്കണം. ഇത്രയും തല നരച്ചിട്ടും ഇനിയും ഏറെ വളർന്നേറാനുള്ള പാതി വഴി മാത്രമായ ഒരു ആത്മീയ യുവാവാണ് താനെന്ന് സങ്കീർത്തകൻ തിരിച്ചറിയുന്നിടത്താണിത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ വിശുദ്ധ ലിയോ പാപ്പ പറഞ്ഞിരുന്നല്ലോ, നാം നമ്മുടെ സമരങ്ങൾ പാതി വഴിയിൽ നിർത്തിപ്പോകാതിരിക്കാൻ ആവർത്തിച്ചു വരുന്ന ക്ലേശങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇനിയും തലനരച്ച് തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇനിയും യുവത്വത്തോടെ ഏറെ കുതിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ ശ്രമിക്കുമ്പോൾ സങ്കീർത്തകൻ അനുഭവിക്കുന്ന അപകടങ്ങൾ അവനെ കൂടുതൽ അഭിവാഞ്ചയോടെ, ലോങ്ങിങ്, ദൈവത്തെ തേടാനും ദൈവത്തിന്റെ ആനന്ദം കണ്ടെത്തുവാനും ഡിലൈറ്റ്, പോഷണവും പ്രചോദനവുമാകുന്നത്. എന്നാൽ ഈ വഴിയിൽ നാം നാഥനോടൊപ്പം നടന്നേറാത്ത നിരവധി സന്ദർഭങ്ങളുണ്ട്, സാധ്യതകളുമുണ്ട്, വിഗതികൾ, ലോസ്റ്റ് ട്രാക്സ്. ഇന്ന് നാഥൻ Luke 17:26-37 വരെ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കൊരിക്കലും പിറകോട്ട് നടന്നുപോയി തിരിച്ചെടുക്കാനാകാത്ത സ്ഥലങ്ങളും കാലങ്ങളുമൊക്കെയാണ് നാം അലസമായും അലക്ഷ്യമായും പിന്നിട്ട് പോന്നിട്ടുള്ളത്. ലോത്തിന്റെ ഭാര്യയെപ്പോലെ ഇനി പിന്തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി പോകാമെന്ന് മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് തന്റെ നിയതമായ വിധിന്യായങ്ങളെ തീവ്രമായി അടയാളപ്പെടുത്തുന്ന രണ്ട് ചരിത്രസന്ധികളെ നാഥൻ വിവരിക്കുന്നത്.
ലോത്തിൻ്റെ കാലവും സൊദോം ഗൊമോറയുടെ അപകാലവും. ദൈവത്തിൻ്റെ വിധി നിത്യവുമാണ്, അവസാന വാക്കുമാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ സ്വാർത്ഥ വഴികളെ വ്യർത്ഥമാക്കി കളയുകയാണ്, തച്ചുടച്ച് കളയുന്നു. ഇന്നലെ നാം കണ്ട ഡെസലേഷൻ, അത് നമുക്കൊരു പുതുവഴി തിരഞ്ഞെടുക്കാൻ ഇടയാക്കുകയാണ്. നാഥനോടൊപ്പം നാം നടക്കുന്ന പുതുവഴി, അല്ലാത്ത പക്ഷം ഈ ശൂന്യത ഒരു മാരകമായ ദൈവനിഷേധകമായ അനുഭവമായി മാറും. ഡാനിയൽ കണ്ടതും ഡാനിയൽ 12:11 നാഥൻ പഠിപ്പിച്ചതുമായ വിനാശകരമായ ഒരു വ്യർത്ഥത, അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ. നമ്മുടെ ദൈവസാമീപ്യത്തെ കാർന്നു തിന്നുന്ന ഈ ശൂന്യതയെ കണ്ടെത്തുമ്പോൾ നാം ഓടി അകലണമെന്നാണ് നാഥൻ പറഞ്ഞിട്ടുള്ളത്. മത്തായി 24:15 നാഥൻ്റെ അടുത്തേക്ക്, അല്ലാത്ത പക്ഷം നമ്മെ ബലപ്രയോഗത്തിൽ എടുത്തുകൊണ്ട് പോകുമെന്നാണ് നാഥൻ പറയുന്നത്. ആര്, എങ്ങനെയെന്നൊക്കെ ചോദ്യം ബാക്കിയാണ്. ശ്ലീഹന്മാർ അത് ചോദിച്ചതുമാണ്, നാഥ എങ്ങോട്ടാണ് എടുത്തു മാറ്റുന്നത് എന്ന്. നാഥൻ പറഞ്ഞത് കഴുകന്മാർ ശവം തേടി വരുന്നതിനെ കുറിച്ചാണ്. പൊടി പോലും അവശേഷിക്കാത്ത വിധത്തിൽ എടുത്തു മാറ്റപ്പെടുമെന്നാണോ അർത്ഥം? ഏതായാലും കഴുകൻ വട്ടമിട്ട് പറക്കുമ്പോൾ മരണം ഇനിയും അടച്ചു കളഞ്ഞിട്ടില്ലാത്ത ഒരു നേർത്ത ഇടനാഴി അവിടെ ബാക്കിയാണ്. ഇനിയും നാം പൂർണ്ണമായി മരിച്ചിട്ടില്ലാത്ത ഇടവേള, തിരിച്ചുവരവിൻ്റെ മഹാവീതികളില്ലെങ്കിലും ഒരു നൂൽവണ്ണം ബാക്കിയാണ് നമുക്ക് എന്നും തിരിച്ചു വരാൻ നാഥനിലേക്ക്. Oh.